നമുക്ക് കേൾക്കാം പരിപാടിയിൽ ഇന്ന് ഒരു ലേഖനം കേൾക്കാം. മലയാളത്തിൻ്റെ കാൽപ്പനിക വസന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളിൽ കാണപ്പെടുന്ന ഓണത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് കൽപ്പറ്റ നാരായണൻ്റെ മഹാബലി പി എന്ന ലേഖനം. കൽപ്പറ്റയുടെ കവിതയുടെ ജീവചരിത്രം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ലേഖനം എടുത്തിട്ടുള്ളത്. മഹാബലി പി. പിയും മഹാബലിയും തമ്മിലെന്ത്? എന്നോ നഷ്ടമായതോ എന്നോ വരാനിരിക്കുന്നതോ ആയ ഒരാദർശ രാജ്യത്തിൻ്റെ ചക്രവർത്തിയും അതിൻ്റെ സ്വയം നിയുക്തനായ കവിയും തമ്മിലുള്ള ഐക്യമാണോ? ഭ്രഷ്ടനായ രാജാവും തനിക്ക് തന്നെ അവ്യക്തമായ കാരണങ്ങളാൽ ഭ്രഷ്ടനായ കവിയും തമ്മിലുള്ള ഐക്യമാണോ? ചതിക്കപ്പെടാനുള്ള വാസന രണ്ടുപേരിലുമുണ്ടായിരുന്നു. ഭവിഷ്യത്തോർക്കാതെ പ്രവർത്തിക്കാനുള്ള പ്രേരണ രണ്ടുപേരിലുമുണ്ടായിരുന്നു. കുഴിച്ചു കുഴിച്ചു ചെന്നാൽ പിയിൽ മഹാബലിയെ കാണില്ലേ? വരുമെന്നുറപ്പില്ലാത്ത ഒരു സമത്വസുന്ദര രാജ്യത്തിനായി ആ ഇല്ലാത്ത രാജ്യത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് പൊരുതുകയായിരുന്നില്ലേ പി? മഹാബലിയുടെ ആസ്ഥാന കവിയായിരുന്നു പി. ഇത്രയധികം ഓണക്കവിതകൾ എഴുതിയ മറ്റൊരു കവിയില്ല. 20 കവിതകളിൽ ശീർഷകത്തിൽ തന്നെ ഓണമുണ്ട്. ഓണം, ഓണക്കാലം, ഓണക്കാഴ്ച. 45 കവിതകളിൽ പ്രത്യക്ഷമായി തന്നെ ഓണമാണ് പ്രമേയം. തിരിനീട്ടിയാൽ ഓണക്കവിതയായി പ്രകാശിച്ചു തുടങ്ങും പിയുടെ ഏതാണ്ട് എല്ലാ കവിതകളും. തൃക്കാക്കരയ്ക്കുപോം പാത ഏതോ എന്നുഴറുന്നു പി ഓരോ കവിതയിലും. ഘടനയിൽ പൂക്കളങ്ങളാണവ. പിയുടെ രചനാരീതിയെ പൂവിടലായി പറയാം. മികച്ച ഉദാഹരണം സൗന്ദര്യപൂജ. കാവ്യരചനയിൽ സംഭവിക്കുന്ന സാഫല്യത്തെ പി വിവരിക്കുന്നത് ഇളം വെയിലിലുള്ള ഒരോണപ്പുലരിയിൽ ചുറ്റും നോക്കി വിസ്മയാധീനനായ ഒരു മലയാളിയുടെ ഭാഷയിൽ. ഒരൊറ്റ രാവാൽ പൂമരങ്ങളായി വിത്തുകളൊക്കെയും. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ വർഷാവർഷം ഈ വിസ്മയം എഴുതുന്നതിനാലാവാം പി മഹാബലിയെ മലനാടിൻ്റെ കവിയെന്ന് വിളിക്കുന്നു. ഉന്നിദ്ര ഭാവനാകാരൻ നീ നിർമ്മിച്ചു സുന്ദര കേരള ഖണ്ഡകാവ്യം. മഹാബലിയുടെ രാജ്യമാണ് മലയാളിയുടെ ഏദൻ. അന്നൊരു ഉദ്യാനമായിരുന്നു ഇവിടം. ഉദ്യാനവും തോട്ടവുമായി വലിയ അന്തരമുണ്ട്. പൂവിൻ പേരിൽ പൂമതിക്കുന്നു നാം ഉദ്യാനത്തിൽ, കായിൻ പേരിൽ പൂമതിക്കുന്നു നാം തോട്ടത്തിൽ. സമ്പത്തിന് മലയാളി കായ എന്ന് പറയാറുണ്ട്. ഒന്നും ഒന്നിലും മീതയല്ലാത്തൊരു സമത്വസുന്ദരമായ രാജ്യമായിരുന്നു അത്. ആരും ആരെയും ചൂഷണം ചെയ്യാത്ത കാലം. സകല ജീവജാലങ്ങളും പരസ്പരം ഇണങ്ങി, പരസ്പരം ഉതകി, ഒരേ നിരപ്പിൽ കഴിഞ്ഞ കാലം. ഈ നിരപ്പിനെ അട്ടിമറിച്ച് എല്ലാറ്റിനും മീതെ മനുഷ്യനെ വാഴിച്ച മാനവരുടെ ദൈവമായ കള്ളനും കുള്ളനുമായ വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നു. മഹാബലി പേരു മാത്രമായിരുന്നില്ല, പ്രവൃത്തിയുമായിരുന്നു. ബോർഹസ് പറയും പോലെ ആദിയിൽ ഇടിയും അതിൻ്റെ ദേവതയും രണ്ടായിരുന്നില്ല. കള്ളവും ചതിയും പൊളിവചനവും കള്ളപ്പറയും ചെറുനാഴിയും രാജ്യത്തു നിറഞ്ഞു. ക്രമേണ വളർന്ന ആ വാമന പാദങ്ങളാൽ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ട മഹാബലി വർഷത്തിലൊരിക്കൽ തൻ്റെ നാട് സന്ദർശിക്കാൻ അനുവദിക്കപ്പെടുന്നു. പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ രണ്ടുമോ? അദ്ദേഹം ഭരിച്ചിരുന്ന നാടിനോട് നാടിനെ ആവുന്നത്ര പൊരുത്തപ്പെടുത്തി നാം കാത്തിരിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, സകല ജീവജാലങ്ങളും. തുമ്പ കരഞ്ഞപ്പോൾ, നെല്ലി വിളിച്ചപ്പോൾ പൊന്നോണക്കാലം ചിരിച്ചു വന്നു. ആ എക്കോളജിക്കൽ രാജൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും കേരളം ഉദ്യാനമായി തീരുന്നു. പുത്തനാം തങ്കക്കുടക്കടുക്കൻ മുക്കുറ്റി കുഞ്ഞിൻ്റെ കാതിൽ കണ്ടു. മോടി കലേരുന്ന കമ്മലിട്ടൊന്നാടിനാൻ തേവിടിപ്പൂച്ചെടികൾ. കുന്നത്തുവാഴുമിള മുളകൾ പൊന്നോണ വില്ലിനു ഞാണുകെട്ടി. വീട്ടിലെ പെണ്ണിനും കുട്ടിക്കും മാത്രമല്ല, കാട്ടിലെ തത്തയ്ക്കും ഓണം വന്നു. മനുഷ്യൻ നേതൃജാതിയായ കാലത്തുനിന്ന് മനുഷ്യൻ സഹജീവിയായ കാലത്തേക്കുള്ള വിപരീത ദിശയിലുള്ള പരിണാമം. ഈ പരിണാമത്തിൻ്റെ കവിയാണ് തനിക്ക് തന്നെ അവ്യക്തമായ ഒരു കുറ്റബോധം കൊണ്ടുഴലുന്ന പി. നാഗരികത, അത് ബലി കൊടുത്ത നന്മകളെക്കുറിച്ച് അസ്വസ്ഥമാവുന്നത് കലാകാരന്മാരിലൂടെയാണ്. ആ ദൗത്യം ഏറ്റെടുത്ത മലയാള കവികളിൽ മുൻപൻ പിയുമാണ്. ലോകചരിത്രത്തെ ഉദ്യാനത്തിൻ്റെ ചരിത്രമെന്നും തോട്ടത്തിൻ്റെ ചരിത്രമെന്നും രണ്ടായി പകുത്തുകൂടെ? എങ്കിൽ തോട്ടത്തിൻ്റെ കാലത്തിലെ, ആധുനിക നാഗരികതയിലെ പശ്ചാത്താപത്തെ, പ്രായശ്ചിത്തത്തെ പൂന്തോട്ടങ്ങളെന്ന് പറഞ്ഞുകൂടെ? നാഗരികത വളരുംതോറും പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും വർദ്ധിക്കുന്നു. മുറ്റത്തെ പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന കൃതാർത്ഥതയ്ക്ക് നമ്മളെക്കാൾ പഴക്കമുണ്ട്, ആഴവും. കവിതകളെ ഭാഷയിലെ പശ്ചാത്താപങ്ങളെന്നും വിളിച്ചുകൂടെ? കാര്യമാത്ര പ്രസക്തമായ ഭാഷകൾക്കിടയിൽ ഉദ്യാനതുല്യമായ ഒരു ഭാഷ, കേവല പ്രയോജനത്തിനതീതമായ പ്രയോജനമുള്ളൊരു ഭാഷ. പിയിലുള്ളത്ര പൂക്കൾ മലയാളത്തിൽ ഏത് ഉദ്യാനത്തിലുണ്ട്?
പെറുക്കിത്തിന്ന് മനുഷ്യൻ സ്വച്ഛന്തമായി ജീവിച്ച കാലത്തിനോടുള്ള അബോധമായ കൊതിയുണ്ട് പിയിൽ. ജോലിക്ക് മുൻപത്തെ കാലത്തിലെ സ്വച്ഛന്തമായ ജീവിതത്തിനോടുള്ള കൊതിയും പ്രവൃത്തികാലത്തിലെ അന്യവൽക്കരണവും തമ്മിലുള്ള സംഘർഷം പിയിൽ നിത്യമായിരുന്നു. പൂന്തോട്ടങ്ങൾ തീർക്കുകയായിരുന്നു കുഞ്ഞിരാമൻ നായർ എന്നും നാഗരികത നൽകിയ റോളുകളോട് അദ്ദേഹം പൊരുത്തപ്പെട്ടതുമില്ല. കണ്ടവരുടെ ഭാവി ജാതക കുറികൊത്തും ചുണ്ടുകൾ കിളിപ്പാട്ടുപാടുകില്ലിനിമേലിൽ എന്ന അദ്ദേഹം അധ്യാപക ജോലിയോട് പിണങ്ങിയിട്ടുമുണ്ട്. ഉദ്യാനകാലത്തിൻ്റെ ഈ കവി നാഗരികതയോട് പൊരുത്തപ്പെടാതെ ജീവിച്ചു. പണ്ടേ പോലെ തെണ്ടിത്തിരിഞ്ഞു. നാഗരികതയുടെ ദേവനാൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട ഉദ്യാനകാലത്തിൻ്റെ രാജൻ്റെ പാരിസ്ഥിതിക ദേവൻ്റെ സ്വയം നിയുക്തനായ അകമ്പടിക്കാരനായി. എന്തിനാണ് നാം ഓണത്തിന് പൂവിടുന്നത്? സ്വപ്നങ്ങൾ പൂവിട്ടു, മോഹങ്ങൾ പൂവിട്ടു എന്നെല്ലാമുള്ള പ്രയോഗങ്ങളിലെ അഴകിനെ സമൂർത്തമാക്കാനോ? ഓർമ്മകളും പ്രതീക്ഷകളും പൂവിടുകയാണ് ഓരോ മുറ്റത്തും. സഫലമായി എന്ന് പറയുന്നതിനേക്കാൾ പൂവിട്ടു എന്ന് പറയുമ്പോൾ കൃതാർത്ഥമാവുന്ന ഒരു മനസ്സിൻ്റെ പെരുമാറ്റമുണ്ട് ഓണക്കാലത്തിലാകെ. പീയിട്ട പൂക്കളങ്ങൾ അരിച്ചാന്തിൽ വരച്ച കോലങ്ങൾ പോലെ ഓണനാൾ പുലരും തോറും തെളിയുന്നു. ഓണക്കാലത്ത് കൂടുതൽ തെളിയുന്ന മഷികൊണ്ടെഴുതിയ കവിതകൾ എന്നും അവയെ പറയാം. നന്ദി.